കോവിഡിന്റെ അതിവേഗം പകരുന്ന ഒമിക്രോൺ വകഭേദത്തെ നേരിടാൻ ഗുണനിലവാരമുള്ള മാസ്ക് ഉപയോഗിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. തുണികൊണ്ട് നിർമ്മിക്കുന്ന മാസ്കുകൾക്ക് പകരം N95 മാസ്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിലപാട്. പക്ഷേ ഇവയുടെ ഉയർന്ന വിലയും സിംഗിൾ യൂസ് വ്യവസ്ഥയും നല്ല മാസ്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് സാധാരണക്കാരെ തടയുന്നു. സ്ഥിരമായി പുതിയ N95 മാസ്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്തവർ കൈവശമുള്ള മാസ്ക് അണുനാശിനിയോ സോപ്പോ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി പുനരുപയോഗിക്കാറുണ്ട്. ഇത് പക്ഷേ അപകടകരമായ രീതിയാണെന്നാണ് US സർക്കാരിൻ്റെ കീഴിലെ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത്. മാസ്ക് കഴുകാൻ സോപ്പോ വെള്ളമോ ഉപയോഗിക്കരുതെന്നാണ് CDCയുടെ നിലപാട്. പരമാവധി 70 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 60 മിനിറ്റ് സൂക്ഷിച്ചാൽ N95 മാസ്ക് വൃത്തിയാവും. വീട്ടിലെ അടുപ്പിന് മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ടോ മരം കൊണ്ടോ ഉള്ള ക്ലിപ്പ് കൊണ്ട് തൂക്കിയിട്ടാൽ മതിയാവുമെന്നാണ് CDC വ്യക്തമാക്കിയിരിക്കുന്നത്. മാസ്ക് എത്ര തവണ ഉപയോഗിക്കാം? N95 മാസ്കുകളെ മെഡിക്കൽ മാസ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് ഒറ്റത്തവണയെ ഉപയോഗിക്കാവൂ. രോഗികളിൽ നിന്നോ ഉപകരണങ്ങളിൽ നിന്നോ രോഗം പകരാതിരിക്കാൻ ആശുപത്രികളിലെയും ക്ലിനിക്കുകളിലെയും ആരോഗ്യ പ്രവർത്തകർ ഇടയ്ക്കിടെ മാസ്ക് മാറ്റും. പല മുറികളിൽ കഴിയുന്ന രോഗികളെ പരിചരിക്കുന്നവർ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോഴും മാസ്ക് മാറ്റും. ഈ സാഹചര്യം നേരിടാത്ത സാധാരണക്കാർ N95 മാസ്ക് പലതവണ ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല. സുരക്ഷിതമായി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു N95 മാസ്ക് 2-3 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. എന്തുകൊണ്ട് N95 ഉപയോഗിക്കണം? ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സൂക്ഷ്മമായ കണികകളും അണുക്കളും മൂക്കിലും വായിലും എത്തുന്നത് തടയാൻ N95 മാസ്ക് സഹായിക്കും. മാസ്കിൽ അടങ്ങിയിരിക്കുന്ന പോളി പ്രോപ്പലിൻ ഫൈബർ പോലുള്ള വസ്തുക്കളാണ് ഇതിന് സഹായിക്കുക. പക്ഷേ N95 മാസ്ക് കുട്ടികൾക്കുള്ളതല്ല. കുട്ടികൾ KN95, KF94 എന്നീ ഗ്രേഡുകളിലുള്ള മാസ്കുകളാണ് ഉപയോഗിക്കേണ്ടത്. പുനരുപയോഗം പാടില്ലാത്ത സാഹചര്യങ്ങൾ. N95 മാസ്കുകളെ ശാസ്ത്രീയമായി സംരക്ഷിച്ചാൽ സുരക്ഷിതമായി പുനരുപയോഗിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാസ്കിന്റെ വശങ്ങളിലോ വള്ളിയിലോ പിടിച്ചു വേണം ധരിക്കാൻ. മൂക്കിന്റെയും വായുടെയും ഭാഗത്ത് ഒരിക്കലും സ്പർശിക്കരുത്. ധാരാളം ആളുകൾ ഉള്ള മുറികളിലും തിരക്കുള്ള പ്രദേശങ്ങളിലും ഉപയോഗിച്ചു കഴിഞ്ഞാലും N95 മാസ്കിന് നമുക്ക് പ്രതിരോധം നൽകാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾക്ക് കോവിഡ് ബാധിച്ചാൽ പിന്നെ പഴയ മാസ്ക് ഉപയോഗിക്കരുത്. തൊടുക പോലെ ചെയ്യാതെ വേണം അത് ഒഴിവാക്കാൻ. പൊതുസ്ഥലങ്ങളിൽ N95 മാസ്ക് ധരിച്ച് സഞ്ചരിക്കുമ്പോൾ അടുത്തുള്ളയാൾക്ക് കോവിഡ് ബാധിതയുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഈ പ്രശ്നം പരിഹരിക്കാൻ ആളുകളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 6 മീറ്റർ അകലം പാലിക്കണം. ഈർപ്പം തട്ടുകയോ അഴുക്ക് പിടിക്കുകയോ വളയുകയോ എന്തെങ്കിലും നാശമുണ്ടാവുകയോ ചെയ്താൽ മാസ്ക് മാറ്റണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മേക്കപ്പ് വസ്തുക്കൾ മൂലമുള്ള കറ തട്ടിയാലും മാസ്ക് മാറ്റണം. മാസ്കിൻ്റെ ഫിൽട്ടറിംഗ് ശേഷി ഇവയെല്ലാം കുറയ്ക്കുമെന്നതാണ് കാരണം. മാസ്ക് കൂടുതൽ കാലം ധരിക്കുമ്പോൾ അതിൻ്റെ ശേഷി കുറയും. ഉപയോഗിക്കും തോറും വൃത്തി കുറയും. വൃത്തി കുറയുകയും ശ്വസിക്കാൻ പ്രയാസം നേരിടുകയും ചെയ്താൽ മാസ്ക് മാറ്റണം. മാസ്ക് ഒരിക്കലും കഴുകി പുനരുപയോഗിക്കരുത്. N95 പുനരുപയോഗിക്കുന്നത് N95 ഉപയോഗിക്കാത്തതിനേക്കാൾ നല്ലതാണ്. ശാസ്ത്രീയമായി സംരക്ഷിക്കുകയും കൈകൾ അണുവിമുക്തമാക്കുകയും ചെയ്താൽ ഒരു N95 മാസ്ക് 5 തവണ വരെ ഉപയോഗിക്കാമെന്നാണ് ഓഹിയോ ഹെൽത്തിലെ ഡോക്ടർ ജോസഫ് ഗസ്റ്റാൾഡോ പറയുന്നത്. 3 മാസ്കുകൾ സ്വന്തമായുള്ള ആൾ അവയെ മാറി മാറി ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്യുന്നത്. മാസ്ക് ഫലപ്രദമാവുന്നതിൽ കൈ വൃത്തിയാക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഡോക്ടർ ജോസഫ് പറയുന്നത്.